നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ, അതല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലെ കുറച്ച് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ, രണ്ടാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ഫ്രീലാൻസറായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വരുമാനം കണ്ടെത്താമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫുൾ ടൈം ഇൻകം, എല്ലാ മാസവും നല്ല രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഓൺലൈനിൽ നിന്നും എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഗിഗുകൾക്കാണ് നല്ല രീതിയിൽ ഓർഡേഴ്സ് ലഭിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഫൈവറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫൈവറിൽ എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് ജോബുകളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഫോട്ടോഷോപ്പ് ജോബുകൾക്ക് ഇപ്പോൾ ഓൾറെഡി വർക്കുകൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഫൈവറിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ ആണ്. അതായത് നമുക്കറിയാം, ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഉദാഹരണത്തിന് നമുക്കിവിടെ ഈയൊരു ഇമേജ്, ഈ ഒരു ഗിഗ് ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ക്ലയൻറ്റ് നമുക്ക് തരുന്ന ഇമേജിന് ആ ഒരു ഫോട്ടോയെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക, അതുപോലെ കളർ ചെയ്യുക, അതിൻ്റെ കളർ കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവർ ഔട്ടായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലയൻറ്റ് നമ്മളോട് ചിലപ്പോൾ അവർക്ക് ഐഡിയകൾ ഉണ്ടെങ്കിൽ പറയും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നല്ല ഒരു മാനിപ്പുലേറ്റഡ് ഫോട്ടോയായിട്ട് അവർക്ക് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ജോബാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഫൈവറിൽ ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ വർക്ക്സിനൊക്കെ ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ടോ, അതുപോലെ ഓർഡറുകളൊക്കെ ക്യൂ ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ടോ, കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഐ വിൽ ഡു ഓസം ഫോട്ടോ മാനിപ്പുലേഷൻ ഫോട്ടോഷോപ്പ് വർക്ക്. ബേസിക് എമൗണ്ട് ആയിട്ട് 1221 രൂപയ്ക്കാണ് അവർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർക്ക് 8 orders ക്യൂ ആയിട്ട് കിടക്കുന്ന ഒരു സെല്ലറാണിത്. ഓക്കെ, ദൻ നെക്സ്റ്റ് ഒരു വേറെ ഗിഗിലേക്ക്. ഇപ്പോൾ ഇവരുടെ ബേസിക് എമൗണ്ട് മാത്രമാണ് 1221, സ്റ്റാൻഡേർഡ് എമൗണ്ടും അതുപോലെ പ്രീമിയം എമൗണ്ടൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. ബേസിക് എമൗണ്ടിൽ ഇവർ സിമ്പിൾ ഈസി എഡിറ്റ്, അതായത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമേജ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് 1221 രൂപയ്ക്ക് അവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് 3622 ആവുന്ന സമയത്തും ഓസം ആൻഡ് പ്രൊഫഷണൽ എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേഷൻ, മാനിപ്പുലേഷൻ ശരിക്കും ഇവിടെയാണ് വരുന്നത്. ഈ സ്റ്റാൻഡേർഡ് പാക്കിലാണ് ഒരു മാനിപ്പുലേഷൻ തരുന്നത്. ബേസിക്കലി ഒരു ജസ്റ്റ് റീടച്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇമേജ് ക്ലീൻ ചെയ്യുന്നത് പോലെയുള്ള പ്രോസസ്സുകൾ മാത്രമാണ് ഈ ഫസ്റ്റ് ഗിഗിൽ ചെയ്തു കൊടുക്കുന്നത്. അവർക്കിപ്പോൾ 8 orders ഇപ്പോൾ ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം 336 റിവ്യൂ ലഭിച്ചിട്ടുണ്ട്. ഫൈബറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാലോ, 336 റിവ്യൂ എന്ന് പറയുന്നത് 500 orders മുകളിൽ അവർക്ക് എന്തായാലും ലഭിച്ചിട്ടുണ്ടായിരിക്കും. 500, 600, 700 ഓർഡേഴ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ ബേസിക് എമൗണ്ട് എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഈ ഒരൊറ്റ ഗിഗിൽ നിന്നും, ഫോട്ടോഷോപ്പിൻ്റെ ഈ ഒരൊറ്റ സർവീസിൽ നിന്നും ഈ അക്കൗണ്ടിൻ്റെ ഓണർ അല്ലെങ്കിൽ പ്രൊഫൈൽ റൺ ചെയ്യുന്ന ആൾ ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ മറ്റൊരു ഗിഗ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതും മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് വർക്കുകൾ തന്നെയാണ്. ഇവിടെയും ഏകദേശം ഇതൊരു ടോപ്പ് റേറ്റ് സെല്ലറാണ് കേട്ടോ. ടോപ്പ് റേറ്റ് സെല്ലർ ആയതുകൊണ്ട് തന്നെ അവരുടെ റിവ്യൂ അക്കൗണ്ടൊക്കെ എത്ര നമ്മളുടെ ഈ എമൗണ്ടൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോടികൾ വരുന്നുണ്ടായിരിക്കും. ഈ 2316 റിവ്യൂ ആണ് ഇവർക്ക് കാണുന്നത്. ഇതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡേഴ്സ്. അതായത് ഏകദേശം 5000 അടുത്ത ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടൊരു വ്യക്തിയായിരിക്കണം ഇത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് തന്നെ 4000 രൂപയാണ്, ഫോട്ടോഷോപ്പ് ആൻഡ് ലൈറ്റ് റൂം എഡിറ്റിംഗ്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് 8000, പ്രീമിയത്തിലേക്ക് വരുന്ന സമയത്ത് 16000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഫോട്ടോഷോപ്പ്. ഇവരുടെ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും പറയുന്നുണ്ട്. അതായത് കളർ കറക്ഷൻ ലൈറ്റ് റൂം യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള സെക്ഷൻ കൂടി ഈ ഒരു സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സർവീസ് കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിഹാവ് അവർ കൊടുത്തിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗിഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ഒറ്റ ഗിഗിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് ഇവർ ഇതിനകം ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഗിഗ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ഗിഗിലേക്ക് പോകുന്ന സമയത്ത് ഐ വിൽ ഡു പ്രൊഫഷണൽ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ഫാസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി. ഓക്കെ, ഒരു ഓർഡർ ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. 276 റിവ്യൂ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ ഇവരുടെ ബേസിക് എമൗണ്ട് വരുന്നത് 1223 രൂപയാണ് ബേസിക് എമൗണ്ട് വരുന്നത്. 2446 ഏകദേശം 2500 രൂപയുടെ അടുത്ത് അവർ അതിൻ്റെ സ്റ്റാൻഡേർഡ് പാക്ക് സെക്കൻഡ് പാക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഫോട്ടോ എഡിറ്റിംഗ്, ഫോട്ടോ മാനിപ്പുലേഷൻ, അതുപോലെ ഫസ്റ്റിൽ മാനിപ്പുലേഷൻ വന്നിട്ടില്ല. ഇതിന് മുൻപ് നമ്മൾ നോക്കിയത് പോലെ തന്നെ ഫസ്റ്റിൽ മാനിപ്പുലേഷൻ്റെ കേസ് ഫസ്റ്റിൽ ഒരു കൊടുത്തിട്ടില്ല. ചെറിയ എമൗണ്ടിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എമൗണ്ടിൽ മാനിപ്പുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് അല്ലെങ്കിൽ പ്രീമിയം പാക്കേജുകളിലാണ് ഒരു മാനിപ്പുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ദെൻ മറ്റൊരു ഗിഗ് കൂടി നമുക്ക് നോക്കാം.
ഇത് ലെവൽ ടു സെല്ലറാണ്. 2522 റിവ്യൂ ലഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 5000 അടുത്ത് ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം. 14 ഓർഡേഴ്സ് ഇപ്പോഴും ഒരു ക്യൂ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ 14 ഓർഡേഴ്സ് ഇപ്പോഴും ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോ റീടച്ചിങ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇവർക്ക് 14 ഓർഡേഴ്സ് ഇപ്പോഴും ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് വിത്തിൻ 1 or 2 days. ഏകദേശം ഇത് ബേസിക് പാക്ക് ആണെന്നുണ്ടെങ്കിൽ 1 day ഡെലിവറി ആണ്. അതുപോലെ സ്റ്റാൻഡേർഡും പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ മാത്രം, സ്റ്റാൻഡേർഡ് 1 day ഡെലിവറി ആണ്, പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, 2 days ഡെലിവറി, 2 day ഡെലിവറി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 14 × 2223 എന്ന് പറയുന്നത് അവർക്ക് ഈ 2 days കൊണ്ട് ലഭിക്കാനുള്ള ഒരു എമൗണ്ട് ആണ്. ഓക്കെ, 2 days കൊണ്ട് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഏൺ ചെയ്യാൻ പോകുന്ന ഒരു എമൗണ്ട് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് ഗിഗുകൾ നമുക്ക് ഫൈവറിൽ കാണാൻ സാധിക്കും. ഇത്ര എമൗണ്ടിന് മാത്രമല്ല, ഇപ്പം ഇത് ബേസിക് എമൗണ്ട് എന്നുള്ള രീതിക്ക് അവർ ബേസിക് ഇമേജ് എഡിറ്റിങ്ങിന്, കളർ കറക്ഷൻ, അതുപോലെ സ്കിൻ റീടച്ച് ഇതിനൊക്കെ ആയിട്ട് 408 രൂപയാണ് ഫൈവറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് ഫൈവർ ബിസിനസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ എമൗണ്ടുകൾക്ക്, ഫൈവർ ബിസിനസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും വലിയ എമൗണ്ടുകൾക്കാണ് ഫോട്ടോഷോപ്പ് സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാണാം 8000 രൂപ അവർ സ്റ്റാർട്ടിംഗ് എമൗണ്ട് ആയിട്ട് തന്നെ വാങ്ങുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10000 രൂപ നിങ്ങൾക്ക് കാണാം. അഡ്വാൻസ് ലെവലിൽ ഫോട്ടോഷോപ്പ് എഡിറ്റ് ചെയ്യുന്ന സർവീസിന് അവർ സ്റ്റാർട്ടിംഗ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 10,000 rupees ആണ്. നോക്കുക, 10000 രൂപയാണ് അവർ ആ ഒരു സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ദിവസത്തെ ഡെലിവറിയാണ്. ദെൻ ഇതിൻ്റെയൊക്കെ പ്രീമിയം പോകുന്ന സമയത്തേക്ക് 34000 രൂപയ്ക്കാണ് അവർ 5 ഇമേജ് എഡിറ്റിങ്ങിന്, 5 ഇമേജ് കമ്പോസിറ്റ് ചെയ്തിട്ട് അത് അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫൈവർ ബിസിനസ്സിലാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം, ഫൈവർ ബിസിനസ്സിൽ വരുന്ന ഗിഗുകളാണിത്. ഓക്കെ, ഫൈവർ നോർമൽ ഫൈവർ വരുന്ന സമയത്ത് നമ്മൾ കണ്ടു ഏകദേശം 5000 അതുപോലെ 10000 രൂപയുടെ അടുത്തൊക്കെ പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ലെവൽ 1 sellers ആയിട്ടുള്ള ആളുകളും അതുപോലെ പുതിയ സെല്ലേഴ്സിൻ്റെ വലിയ എമൗണ്ടുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഫൈവർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് മറ്റേതൊരു ഗിഗിനെയും പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റേതൊരു കാറ്റഗറിയും പോലെ തന്നെ ഫോട്ടോഷോപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈവർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എമൗണ്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഗിഗിലും വലിയ വലിയ എമൗണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം, 34000 രൂപയ്ക്കാണ് 5 ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന് അവർ വാങ്ങുന്നത്. ഓക്കെ, 5 ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് വാങ്ങുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ സാലറി ഒക്കെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, കോറൽഡ്രോ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളുടെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു 20,000 അല്ലെങ്കിൽ 22,000 രൂപയ്ക്കായിരിക്കും സ്റ്റാർട്ടിങ് കിട്ടുന്നത്. അത് തന്നെ ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ആവുന്നതോട് കൂടിയിട്ട് ഒരു 35,000-40,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഇവിടെ നമുക്ക് നോർമലി നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് സാലറി എന്നുള്ളത് പറയാൻ പറ്റുന്നത്. ഇത് തന്നെ നമ്മൾ ഫ്രീലാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു ഫോട്ടോഷോപ്പ് പഠിച്ച് ഫ്രഷറായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്ത് കൊടുക്കാവുന്ന ചെറിയ ചെറിയ ജോലികൾ ഫൈവറിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട്, നിങ്ങൾക്ക് ഒരു ഹവറിന് എത്ര വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കിന് എത്ര വേണം, ഫൈവറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹവർ ബേസിസിൽ പറയേണ്ട ആവശ്യമില്ല, ഒരു വർക്കിൽ നമുക്ക് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈവറിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോട്ടോഷോപ്പ് ജോബുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്, ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ ജോബ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ അണ്ടറിൽ മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഫ്ലയർ ഡിസൈനിങ്ങും അതുപോലെ പോസ്റ്റർ ഡിസൈനിങ്ങും എല്ലാം കാണാൻ സാധിക്കും. ഞാൻ ഇന്ന് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഫൈവറിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒട്ടനവധി ജോലികൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് അറിയാത്ത ഫൈവറിൽ ഇങ്ങനെയും ഒരു സെക്ഷനുണ്ട്, ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫൈവർ അപ്പ്വർക്ക് പോലുള്ള സൈറ്റുകളിൽ ഇങ്ങനെയും നമുക്ക് പ്രൊഫഷണലി വലിയ വലിയ എമൗണ്ടുകൾക്ക്, വലിയ വലിയ ഗിഗുകൾക്ക്, വലിയ വലിയ ഹൈ പ്രൈസിങ് ഗിഗുകൾക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെക്ഷൻ, ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഫ്ലയർ ഡിസൈനിങ് നോക്കാം. ഫ്ലയർ ഡിസൈനിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ PDF ഫയലുകൾ അറിയാലോ, PDF പല ബിസിനസ്സും അവരുടെ ഫ്ലയേഴ്സ് PDF ഫയൽ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടേമുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന കേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈവറിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫൈവർ ബിസിനസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ഡിസൈനിന് 10,000 മുകളിലായിരിക്കും ആളുകൾ വാങ്ങുന്നത്. അത് മീൻസ് നമ്മുടെ സെല്ലേഴ്സ് വാങ്ങുന്നത് 10,000 മുകളിലുള്ള എമൗണ്ട് ആയിരിക്കും. അതായത് $100 കുറഞ്ഞിട്ടുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ ഫൈവർ ബിസിനസ്സിൽ കാണാൻ സാധിക്കാറില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും ഇവിടെ 12,000 എന്ന് പറയുന്നത് ഫ്ലയർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്രം ചാർജാണ്. 13,000, 14,000, 24,000 അങ്ങനെ പല എമൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈവർ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഫൈവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലയേഴ്സിനും ഏകദേശം നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട്, സ്റ്റാർട്ടിംഗ് റേറ്റൊക്കെ നമുക്ക് പുതിയ സെല്ലേഴ്സിനൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് നല്ല എമൗണ്ടുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഫ്ലയർ ഡിസൈനിങ്ങിൽ പ്രിന്റ് ഡിസൈനിൻ്റെ അണ്ടറിലാണ് ഫ്ലയർ ഡിസൈനിങ് വരുന്നത് കേട്ടോ. പ്രിന്റ് ഡിസൈൻ അണ്ടർ ഫ്ലയർ ഡിസൈനിങ്.
ഫ്ലയർ ഡിസൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ സെല്ലേഴ്സ് ആയിട്ടുള്ള അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള സെല്ലേഴ്സ്, ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ വന്നിട്ടുള്ള സെല്ലേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എമൗണ്ടുകൾ. നോർമലി നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു ഡിസൈനിങ്ങിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുന്നിടത്ത് വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് ഫൈവറിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും. പെർ ഡിസൈനിന് പെർ പേജിന് ചിലപ്പോൾ 3000 രൂപയോ 2000 രൂപയൊക്കെ ആയിരിക്കും ഒരു പേജിന്. ഇപ്പോൾ ഫ്ലയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് അതിൽ മൾട്ടിപ്പിൾ പേജുകൾ വരാൻ ചാൻസ് ഉണ്ട്. സിംഗിൾ പേജിലെ ഫ്ലയറുണ്ട്, മൾട്ടിപ്പിൾ പേജുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിയ എമൗണ്ടുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി അതിൽ തന്നെ നമുക്ക് സിമ്പിൾ ഡിസൈൻ, അതുപോലെ അഡ്വാൻസ്ഡ് ഡിസൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരം തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ഗിഗ് നമുക്ക് നോക്കാം. ഈ ഗിഗിൽ സിമ്പിൾ വൺ പേജ് ഫ്ലയർ ഡിസൈനിങ്ങിന് അവർ ചാർജ് ചെയ്യുന്നത് 4000 രൂപയാണ്. സിംഗിൾ വൺ പേജ്, അതായത് സിംഗിൾ പേജിന് ഫ്രണ്ട് പേജ് മാത്രം ചെയ്യുന്ന ഒരു ഫ്ലയറിന് അവർ ചാർജ് ചെയ്യുന്നത് 4000 രൂപയാണ്. ഏകദേശം 9 orders ഇപ്പോഴും ഈ ഒരു സെല്ലർ ക്യൂ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ടോപ്പ് റേറ്റ് സെല്ലറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റിവ്യൂ ഒരുപാട് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർ ഗിഗ് റാങ്ക് ചെയ്ത് വന്നുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് അവർക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് അവർ സ്റ്റാൻഡേർഡ് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് വൺ പേജ് ഫ്ലയർ വിത്ത് കസ്റ്റമേഴ്സ് ഇൻപുട്ട് ആൻഡ് ഇമേജസ്. ഓക്കെ, വൺ പേജ് ഫ്ലയർ തന്നെയാണ്, അതിൽ കസ്റ്റമർ ഡിസൈനും കാര്യങ്ങളും ഇൻപുട്ടും ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 4892 രൂപ, ഏകദേശം $10 അടുത്ത് അവർ കൂട്ടിയിട്ടാണ് അവർ എമൗണ്ട് ഇട്ടിരിക്കുന്നത്. ദെൻ പ്രീമിയത്തിലേക്ക് പോകുന്ന സമയത്ത് 6523 രൂപയ്ക്കും വൺ പേജ് ഫ്ലയർ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത്. ഓക്കെ, അഡ്വാൻസ്ഡ് വൺ പേജ് ഫ്ലയർ വിത്ത് റിവിഷൻ, റിവിഷൻ കൊടുക്കുന്നതിനുള്ള ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് 6523 രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലയർ ഡിസൈനിങ് പോലുള്ള ഫ്ലയർ ഡിസൈനിങ് ബാനർ ഡിസൈനിങ് ഇതെല്ലാം ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാം. ബാനർ ഡിസൈനിങ് പോലുള്ള ജോലികളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഫൈവറിൽ അല്ലെങ്കിൽ അപ്വർക്കിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അപ്വർക്കിൻ്റെ പ്രൊജക്ട് സെക്ഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഈ വീഡിയോയുടെ എൻഡ് ആവുന്ന സമയത്ത്. എങ്ങനെയാണ് ഇത് അപ്വർക്കിലും ആളുകൾക്ക് വർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന മിക്ക കാറ്റഗറികളും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെയാണ്. അതിൽ ചില ജോലികൾക്ക് മാത്രമായിരിക്കും വെക്ടർ ഫയലുകൾ ആവശ്യപ്പെടുന്നത്. വെക്ടർ ഫയലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലസ്ട്രേറ്ററിലോ കോറൽ ഡ്രോയിലോ ഒക്കെ വെച്ചിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുന്ന കേസുകൾ. അത് ചിലപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും, കാരണം റാസ്റ്റർ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിച്ചിരിക്കണം. വെക്ടർ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചൂസ് ആണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അഡോബി ഇല്ലസ്ട്രേറ്റർ ചൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ കോറൽ ഡ്രോ ചൂസ് ചെയ്യാം. വെക്ടറിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതല്ല, നമ്മൾ റാസ്റ്റർ ഇമേജ് എഡിറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് നിർബന്ധമായിട്ടും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പഠിച്ചിരിക്കണം. ഫോട്ടോഷോപ്പിൻ്റെ ബേസ് ഉള്ള അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ലെവലുകൾ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ഫൈവറിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു പ്രൂഫാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. ഇപ്പോഴും നമുക്ക് ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ പ്രിൻ്റ് ഡിസൈനിൽ തന്നെ ഫ്ലയർ, ബ്രോഷർ, പോസ്റ്റർ, കാറ്റലോഗ്, മെനു, ഇൻവിറ്റേഷൻ ഡിസൈൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈവറിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ജോബിൻ്റെ സെക്ഷനാണ് സോഷ്യൽ മീഡിയ ഡിസൈൻസ്. സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാഫിക് കണ്ടന്റുകൾ ഡിസൈൻ ചെയ്യുക. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് പേജിന്റെ കവർ ഡിസൈൻ ചെയ്യുന്നത്, യൂട്യൂബിന്റെ ചാനൽ ആർട്ട് അല്ലെങ്കിൽ ചാനൽ ബാനർ ഡിസൈൻ ചെയ്യുന്നത്, ലിങ്ക്ഡിന് ആവശ്യമായിട്ടുള്ള ബാനർ ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാനർ, പോസ്റ്റർ ഡിസൈനുകളൊക്കെ ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് സോഷ്യൽ മീഡിയ ഡിസൈൻ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗിഗ് കാണാൻ സാധിക്കും, ഐ വിൽ ക്രിയേറ്റ് എ ഫേസ്ബുക്ക് കവർ ഫോട്ടോ ബാനർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഗിഗ്. ഇതിൻ്റെ ബേസിക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ 6000 രൂപയാണ്. സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത് 11000, അതുപോലെ പ്രീമിയം ആവുന്ന സമയത്ത് 31000 തന്നെ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് ഫൈവർ ബിസിനസ് അല്ല, ഫൈവർ തന്നെയാണ്, നോർമൽ ഫൈവറിൽ വരുന്ന ഒരു ഗിഗാണിത്. ഓക്കെ, ഇവിടെ മറ്റൊരു ഫാക്ട്, ഒരു ഫൺ ഫാക്ട് ഞാൻ കണ്ടൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. പീപ്പിൾ പെർ ഹവർ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. ഫ്രീലാൻസിങ് ഓൺലൈൻ ഫ്രീലാൻസിങ് ജോലികളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ഒരാളുകൾക്ക് അറിയുന്ന ഒരു വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു ജോബ്, ഈ ഒരു സൈറ്റ് പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. പീപ്പിൾ പെർ ഹവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹവർ ബേസിസിൽ എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ജോലികൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഈ കമ്പനി, അതായത് പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്ന ആ കമ്പനി, അവരുടെ അഡ്വർടൈസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീലാൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീലാൻസറെ തിരഞ്ഞ് അവർ വന്നത് ഫൈവറിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൈവറിൽ വർക്ക് ചെയ്യുന്ന ഈ ടോപ്പ് റേറ്റഡ് സെല്ലറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പീപ്പിൾ പെർ ഹവറിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസിങ്ങിൻ്റെ ബാനർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ക്ലയൻറ്റിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾ പെർ ഹവറിൻ്റെ ലോഗോ അടക്കം അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ പ്രൊഫഷണൽ ക്വാളിറ്റി കൂടിയാണ്. കാരണം തോമസ് ഈ ന്യൂബോൾ 3D എന്ന് പറയുന്നത് തോമസ് എന്ന് പറയുന്ന അവരുടെ പേര് തോമസ് എന്നാണെന്ന് എൻ്റെ ഓർമ്മ.
കാരണം ഞാൻ ഇവരെയൊക്കെ ആദ്യം ഇവരുടെ ഗിഗുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവരുടെ ഗിഗിൽ എത്ര ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഏത് സമയം ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ അവർക്ക് വരുന്ന ക്ലയൻറ്റുകൾ ആരൊക്കെയാണെന്നുള്ളതൊക്കെ ശരിക്കും നോക്കുമായിരുന്നു. കാരണം ഇവരുടെ ടോട്ടൽ റിവ്യൂ എന്ന് പറയുന്നത്, ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, 13,828 റിവ്യൂസാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ടോട്ടൽ കേട്ടോ. ഈ ഒരു ഗിഗിനല്ല, ഈ ഒരു ഗിഗിന് അവർക്ക് കിട്ടിയിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് 6,971. ഓക്കെ, ബാക്കി ഇവരുടെ ഗിഗിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മിക്ക റിവ്യൂ കൗണ്ടും ഇവരുടെ ലോഗോ ഡിസൈനിങ് സെക്ഷൻ എന്നാണ്. ഓക്കെ, ന്യൂബോൾ 3D അഥവാ തോമസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലോഗോ ഡിസൈനിങ് ഗിഗ് ഒരുപാട് ബ്ലോഗുകളും മറ്റും വന്നിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് ബ്ലോഗ് ഇതിനെ കുറിച്ചിട്ട് USA ആർട്ടിക്കിളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ആളുടെ ലോഗോ ഡിസൈനിങ്ങിൻ്റെ എമൗണ്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവർക്ക് ഏകദേശം 2026 റിവ്യൂസ് ഓർഡേഴ്സ് അല്ല സോറി റിവ്യൂസ് ഈ ഒരു ഗിഗിന് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ലോഗോ ഡിസൈനിങ് സ്റ്റാർട്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് 24,000 രൂപയാണ്. അത് സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത് 31,000, പ്രീമിയം ആവുന്ന സമയത്ത് 48,000 രൂപയായിട്ട് മാറുന്നു. അതുപോലെ ഇവർ ബേസിക് എമൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 24,000 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ 6 ഓർഡേഴ്സുകൂടെ ക്യൂ ആയിട്ട് കാണാൻ സാധിക്കും. ഈ 6 ഓർഡേഴ്സ് ക്യൂ എന്ന് പറയുന്നത് ബേസിക് ആണ് എന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടതാണ്. ഏകദേശം അവർക്ക് 100,000 ഈ ഒരൊറ്റ ഗിഗിൽ നിന്ന് ഈ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് ലഭിക്കാൻ പോവാണ്. ദെൻ മറ്റൊരു ഫേസ്ബുക്ക് കവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബാനർ ഹെഡർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ഗിഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോപ്പ് റേറ്റഡ് സെല്ലർ തന്നെയാണ്. ഈ ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോളൂ, ഫൈവറിൽ നിന്നും 15,00,000 ഏൺ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ടോപ്പ് റേറ്റഡ് സെല്ലേഴ്സ്. ഓക്കെ, ടോപ്പ് റേറ്റഡ് സെല്ലർ ആവണമെന്നുണ്ടെങ്കിൽ റിക്വയർമെൻ്റ് ആണത്. ഫൈവറിൽ നിന്ന് നിങ്ങൾ 15,00,000 ഏൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചാനലിനോട് അഭിമാനിക്കാം, കാരണം നമുക്ക് 3 ടോപ്പ് റേറ്റഡ് സെല്ലേഴ്സ് 2020 നമ്മുടെ ചാനൽ തുടങ്ങിയത്. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ യൂട്യൂബിൽ ഫൈവറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ നമുക്ക് ഗിഗുകൾ ആഡ് ചെയ്യണം, അതിനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിന് മുൻപ് വീഡിയോകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോകൾ കണ്ടതിലൂടെ നമ്മുടെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തതിലൂടെ 3 ടോപ്പ് റേറ്റഡ് സെല്ലേഴ്സിനെ നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 2 വർഷം ആവുന്നേയുള്ളൂ, അതിനിടയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. നമുക്കും ഇനിയും ഒരുപാട് ടോപ്പ് റേറ്റ് സെല്ലേഴ്സ് നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഇനിയും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം, ടോപ്പ് റേറ്റ് സെല്ലേഴ്സ് ആയിട്ട് ഫൈവറിൽ വരണം. ഇനി അടുത്ത ഒരു ജോബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തംബ്നെയിൽ ഡിസൈനിങ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോബാണ് തംബ്നെയിൽ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി. ഇതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ഇതിന് മുൻപ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ തന്നെയുണ്ട്. എങ്ങനെ നമുക്ക് തംബ്നെയിൽ ഡിസൈൻ ചെയ്യാം എന്നുള്ളതും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതും ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്ക് നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്ങനെ നമുക്ക് തംബ്നെയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വരുമാനം വീട്ടിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തംബ്നെയിൽ, യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് തംബ്നെയിൽ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഗിഗുകളെല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെ ഫൈവറിൽ നമുക്ക് ഒരുപാട് ജോലികൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഓരോ ഗിഗ് അല്ലെങ്കിൽ ഓരോ ജോലികൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഗിഗുകളെല്ലാം തന്നെ നോക്കാൻ നമുക്ക് സമയമില്ല, അത്രയധികം വീഡിയോ ലെങ്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ് ജോലികൾ എന്നുള്ളത് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഇതിന് ശേഷം നമുക്ക് ഈ ഫൈവർ അല്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്വർക്ക് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട്. അപ്വർക്കും നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വെബ്സൈറ്റാണിത് അപ്വർക്ക് എന്ന് പറയുന്നത്. ഈ അപ്വർക്കിലും ഫോട്ടോഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്ലയൻറ്റുകളും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്വർക്കിലേക്ക് വരുന്നുണ്ട്. സോ ഫൈവറിന് ശേഷം നമുക്ക് അപ്വർക്കിൽ എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടോ, ഓർഡേഴ്സ് ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള സെക്ഷനൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫൈവറിലെ പോലെ തന്നെ അപ്വർക്കിലും ഒരുപാട് പേര് ഈ പ്രൊജക്റ്റുകൾ, നമ്മൾ ഫൈവറിൽ ഗിഗ് എന്ന് പറയുന്നിടത്ത് ഇവിടെ പ്രൊജക്ട് എന്നാണ് പറയുന്നത്, പ്രൊജക്ട് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചുരുക്കം ചില ആളുകൾക്കാണ് ഓർഡേഴ്സ് ക്യൂ ആയിട്ട് കിടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചത്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഫൈവറിലാണ് കൂടുതൽ വർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില പ്രൊജക്റ്റുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഇൻ പ്രോഗ്രസ് എന്ന് കാണാൻ സാധിക്കും. സിംഗിൾ ഒരു ടോപ്പ് റേറ്റർ പ്ലസ് ആയിട്ട് കൂടി അവർക്ക് ഒരു ഒറ്റ ഇമേജ് എഡിറ്റിങ്ങിൻ്റെ സർവീസ് മാത്രമാണ് ഇപ്പോൾ ക്യൂവിൽ കിടക്കുന്നുള്ളൂ, ഒരു കോൺട്രാക്റ്റിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്ന സെക്ഷനിൽ കിടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇതും ടോപ്പ് റേറ്റഡ് പ്ലസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അതിൽ. അതുപോലെ മറ്റൊരു ഗിഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ടോപ്പ് റേറ്റഡ് പ്ലസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അതിൽ പോലും 3 ഓർഡേഴ്സാണ് ക്യൂ ആയിട്ട് കിടക്കുന്നത്. സോ ഇവിടെ രണ്ടും കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ കൂടുതൽ ലഭിക്കുന്നത് ഫൈവറിലാണെന്ന് തോന്നുന്നു. സോ അപ്വർക്കിലും ഫൈവറിലും ഒരുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫോട്ടോഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ക്യൂ ആയിട്ട് ഞാൻ കണ്ടത്
ഫൈവറിലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ഗിഗ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഫൈവറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും അതുപോലെ ഫൈവറിൽ ഫുൾ ടൈം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാനും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫൈവർ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫൈവർ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് വൺ ഓൺ വൺ ക്ലാസ്സുകളാണ്, ഒരാൾക്ക് വേണ്ടി മാത്രം റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും റൺ ചെയ്യുന്നത്. ഒരു ബാച്ചോ മറ്റോ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാവുന്നതും അതുപോലെ ഫൈവറിനെ കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാവുന്ന 3 ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ മറ്റ് ഫോട്ടോഷോപ്പ് ജോലികളെ കുറിച്ച് അറിയുന്നതിനും കൂടെ ഫോട്ടോഷോപ്പിന്റെ ഗിഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ട കീവേഡുകളെ കുറിച്ച് അറിയാൻ, അതായത് കുറച്ച് കീവേഡുകൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് ജോലികൾ ഫൈവറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ കുറച്ച് കീവേഡുകൾ ഞാൻ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കീവേഡ് ടാഗിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ കീവേഡിന് താഴെ കാണുന്ന ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ നൽകേണ്ട, അവിടെ നിന്ന് നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനോ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.